അർജുനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അതേപോലെ തന്നെ വലിയ ഒരു നഷ്ടമാണ് സൗഭാഗ്യക്കും ഉണ്ടായത് ഇല്ലേ? അച്ഛന്റെ വേർപാടെന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ എന്റെ ഒരു ഏറ്റവും ഭയങ്കര ഒരു ബാഡ് ഫേസ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ എന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് അഫയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 5 ഇയേഴ്സ് ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു പീരീഡ് ആയിരുന്നു. അപ്പൊ അത് ഒരു മിനിറ്റ് കെയിം ടു ആൻ എൻഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആ ബാഡ് ഫേസ് കഴിഞ്ഞു, ഇനി ഒരു കുറച്ച് നല്ല സമയം ആയിരിക്കും എന്ന് വിചാരിക്കുന്നതിന്റെ അകത്ത് ഒട്ടും ഒരു ടൈം ഇല്ലാണ്ട് അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ എനിക്കത് ഓൾറെഡി ഞാൻ ഭയങ്കര മെന്റലി അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അച്ഛനും കൂടെ പോയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ ഭയങ്കര ഒരു കൂടെ ഉള്ളത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റി. അഭിനേതാവായിരുന്നു അല്ലേ? നല്ലൊരു അഭിനേതാവായിരുന്നു, നല്ല ഫാദർ ആയിരുന്നു. അതാണ് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്, ഏറ്റവും ദി ബെസ്റ്റ് ഡാഡി എന്ന് വേണം പറയാനായിട്ട്. ഏതിലാണ് അച്ഛൻ ഏറ്റവും മികച്ചു നിന്നിരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ കരിയർ വയസ്സ് ഒന്നുമല്ല, ദി ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഞാൻ സുദർശനയ്ക്ക് ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഡാഡിയാണ്. ദൈവം സഹായിച്ച അതേപോലെ ഒരു ഡാഡിയാണ് അർജുൻ ശേഖർ. അദ്ദേഹത്തിന്റെ ഒരു പടം നമുക്കൊന്ന് കാണാം, പേര് രാജ അല്ലേ. ഈ പിക്ചറിനെ പറ്റി തന്നെ പറയണ്ട, ഈ പിക്ചർ ഒരു മാഗസീനിന് വേണ്ടി എടുത്തതാണ്. അത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ അത് അച്ഛനില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു പിക്ചർ ഷൂട്ട് ചെയ്യാൻ വന്നത് അമ്മയും മകളും എന്ന് മാത്രം വന്നതാണ്, അവിടെ ഫോട്ടോയ്ക്ക് വന്നതാണ്. അച്ഛൻ അതാ വേറെ എന്താ, അപ്പൊ അച്ഛൻ കൂടെ വന്ന് ഇങ്ങനെ ഷൂട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നി രാജയും കൂടെ വാ, ഡ്രസ് ചെയ്ത് വാ രാജ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. നോർമലി ഈ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുമല്ലോ എന്നെ വിളിച്ചില്ലല്ലോ, വിളിക്കാത്തൊരിതിന് ഞാൻ എന്തിനാ വരുന്നതെന്നുള്ളൊരു തോന്നുമല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു ഈഗോ അച്ഛനില്ലായിരുന്നു. അച്ഛൻ അപ്പൊ തന്നെ ഓടിപ്പോയി, അതായത് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അങ്ങനെ വിളിക്കാന്നുള്ളത് പോലെ ഓടിപ്പോയി ഡ്രസ് ചെയ്ത് വന്ന് ഞങ്ങളുടെ കൂടെ നിന്നെടുത്ത ഒരു ഫോട്ടോ ആണ്. പക്ഷെ അത് അവർ മാഗസീനിൽ യൂസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പിക്ചർ ടുഗദർ. രാജയെ കുറിച്ചുള്ള ഓർമ്മകൾ താരയ്ക്ക് ഇന്നും ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ താര? ഇൻസ്പിറേഷൻ അല്ല, വേദനയാണ്, എനിക്കൊരു വലിയ നഷ്ടബോധമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാജേട്ടനെ. ഇങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ് രാജേട്ടനെ. രാജേട്ടനെ തിരിച്ചെന്നെ അത്ര സ്നേഹിച്ചില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പം സൗഭാഗ്യയുടെ കുട്ടിയായിട്ട് രാജേട്ടൻ വന്ന് ഇപ്പം എന്നോട് ഭയങ്കര കൺസിഡറേറ്റാണ് സുദർശന. അവളുടെ പേരൻസിനോടുള്ളതിനേക്കാളും എന്നോട് ഭയങ്കര കൺസിഡറേറ്റാണ്. അപ്പോൾ രാജേട്ടൻ്റെ സോളായിരിക്കണം അത്. എപ്പോഴും അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു, അച്ഛനെ നേരത്തെ അറിയാന്ന് പോലെ ഞാൻ ഒരു 50 വയസ്സ് വരെയൊക്കെ കാണുള്ളൂ മിക്കവാറും, അതിന് ശേഷം എന്നെ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കാണാം എന്നൊക്കെ പറയുന്നു. എല്ലാം കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ എപ്പോഴും അങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഒരു ദിവസം അങ്ങനെ സംഭവിക്കും, അപ്പൊ അങ്ങനെ പറയാതിരുന്നോടേയും ചോദിക്കുവായിരുന്നു. അപ്പം അച്ഛൻ പറയും അങ്ങനെ ഞാൻ പോയാലും നിന്റെ മോളായിട്ട് ഞാൻ ജനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഉറപ്പായിട്ട് മോളായിട്ടേ ജനിക്കണം, എനിക്കൊരു പെണ്ണായിട്ട് ജനിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ എനിക്ക് പ്രഗ്നന്റ് ആയപ്പോഴേക്കും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് പെൺകൊച്ചു തന്നെ ജനിക്കുമായിരിക്കും, അത് ഡാഡി തന്നെ വരണേ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഇൻട്യൂഷൻസ് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല, ഇതിപ്പോ രാജയായിരിക്കും മകളായിട്ട് വന്നിട്ടുണ്ടാവുക. എന്തോ ഒരു ഇൻട്യൂഷൻ, നേരത്തെ പോവും നേരത്തെ പോവും എന്നുള്ള ഒരു. എന്തായിരുന്നു രാജയ്ക്ക് അസുഖം? അസുഖമൊന്നും വന്നില്ല, ജസ്റ്റ് ഒരു പനി വന്നതാണ്. പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ ഡയബറ്റിക് ആയതുകൊണ്ടാണോ അറിയില്ല, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായി പോയി. അപ്പം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയില്ലേ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് കയറുന്ന ബാക്ടീരിയ ബ്ലഡിൽ ഈ സെപ്സിസ് വന്നിട്ട് സെപ്റ്റിസീമിയ ആയിരുന്നു റീസൺ. ജയദീഷേട്ടാ, ഞങ്ങളുടെ ഫാമിലിയിൽ കഴിവ് കൊണ്ടും ആകാരഭംഗി കൊണ്ടും എല്ലാ രീതിയിലും ഏറ്റവും 100% വന്ന രാജേട്ടൻ തന്നെയായിരുന്നു. പക്ഷെ രാജേട്ടൻ അർഹിക്കുന്ന ഒരു പോപ്പുലാരിറ്റിയോ റെക്കഗ്നീഷനോ ഈ കലാലോകം രാജേട്ടൻ നൽകിയില്ല, അത് ബാഡ് ലക്ക്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഞങ്ങൾക്കറിയായിരുന്നു ഹി വാസ് ദി ബെസ്റ്റ്, സൗഭാഗ്യയുടെ ഹീറോ ആണ് രാജേട്ടൻ. സൗഭാഗ്യയുടെ മാത്രമല്ല എൻ്റെയും, ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കഴിവുള്ള, ഇത്രയും മിടുക്കനായിട്ടുള്ള, ഇത്രയും സരസനായിട്ടുള്ള, ഇത്രയും എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇത്രയും ഇൻട്യൂഷൻസ് ഉള്ള, ഇത്രയും ഫാഫെസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും എത്ര നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. അത് മുഴുവൻ അറിഞ്ഞിരുന്നത് ഞാനും സൗഭാഗ്യം മാത്രമാണ്, വേറെ ആർക്കും അറിയില്ല. എത്ര നന്നായിട്ട് തമാശ പറയുന്നില്ല, ജഗദീഷേട്ടനൊക്കെ ഡൈ ഹാർട്ട് ഫാനാണ്. ആ ഏപ്രിൽ ഫുൾ സിനിമയൊക്കെ ഞങ്ങൾ വീട്ടിനകത്ത് എന്ത് സങ്കടം വന്നാലും ഇരുന്ന് ഞങ്ങൾ എത്ര വട്ടം കണ്ട് ചിരിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ജഗദീഷേട്ടനൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ പോലെയാണ്. ഫിസിക്കലി വന്നില്ലെങ്കിലും നമ്മൾ ആ സിനിമ ഇട്ട് കണ്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരുപാട് മറന്നിട്ടുണ്ട്. അപ്പം കലാലോകത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത എനിക്ക് മേ ബി എൻ്റെ കൊച്ചുമോൾക്ക് ചെയ്തു കൊടുത്ത് അവളെ വലുതാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ജീവിച്ചിരുന്നപ്പോൾ വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്ന് താര പറഞ്ഞതിനോട് എനിക്കും യോജിപ്പാണുള്ളത്. ഏതായാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.